ചക്രവർത്തി ഒരിക്കൽ സന്യാസിയോട് പറഞ്ഞു, എനിക്ക് താങ്കളുടെ ദൈവത്തെ കാണണം. സന്യാസി മറുപടി പറഞ്ഞു, അത് അസാധ്യമാണ്, താങ്കൾക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയുകയില്ല. ചക്രവർത്തി ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നത്? സന്യാസിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ശരി, താങ്കൾക്ക് താങ്കളുടെ ഭാര്യ ഇഷ്ടമാണല്ലേ? അതെ. താങ്കൾ എവിടെയാണ് ഭാര്യയോടുള്ള സ്നേഹം വച്ചിരിക്കുന്നത്? അതൊന്ന് കാണിക്കാം. ചക്രവർത്തി പറഞ്ഞു, വിഡ്ഢിതരം പറയരുത്, സ്നേഹം എങ്ങനെയാണ് ഒരിടത്ത് വയ്ക്കുവാൻ സാധിക്കുക? സ്നേഹം ആർക്കും കാണാൻ കഴിയുകയില്ല. സന്യാസി കൂട്ടിച്ചേർത്തു, താങ്കൾക്ക് സ്നേഹം കാണുവാൻ കഴിയുകയില്ല, എന്നിട്ടും താങ്കളുടെ ഭാര്യയെ താങ്കൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്ത പലതുമുണ്ട് ഈ ലോകത്തിൽ, അവയെ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാനം. സ്നേഹമുള്ളവരെ നാമൊക്കെ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കണ്ടതുപോലും നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. ചില പ്രിയപ്പെട്ടവരോ ചില മാധ്യമങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സമ്മാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത അനുഭവം കൊണ്ട് നാം കണ്ടതുപോലും നാം മറന്നു വെച്ചിട്ട് മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാറുമൊക്കെയില്ലേ? ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ട് ദൈവികമായ സത്തയിൽ പരസ്പരം കാണുവാനായിട്ടും എൻ്റെ ജീവിതത്തിലെ ആത്മീയ അന്ധതയൊക്കെയൊന്ന് മാറ്റി പ്രകാശമായ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ, നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം നാം കണ്ടെത്തിയിട്ട് അതിലൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. സുവിശേഷം നമുക്കിന്ന് സമ്മാനിക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ്. ജന്മന അന്ധനായ ഒരു യാചകനെ കാണുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഗുരു, ഇവൻ എന്തുകൊണ്ടാണ് ഇപ്രകാരമായത്? ഇവൻ്റെ പാപം നിമിത്തമാണോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമാണോ? ഈശോയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ആരുടെയും പാപനിമിത്തമല്ല അവനിങ്ങനെയായത്, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രവൃത്തികൾ അവൻ്റെ മേൽ അകപ്പെടുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ ഇപ്രകാരമായത്. സ്നേഹമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിത മേഖല എവിടെങ്കിലും ഒക്കെ കുറവുകളുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, നാണക്കേടുണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളുക, അതെല്ലാം ദൈവികമായ പദ്ധതി ഇതിൻ്റെ കൂടെ ആകുവാനുള്ള കാരണങ്ങൾ മാത്രമാണ്. ദൈവത്തിന് പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ചിലയിടത്ത് നാണക്കേടുണ്ടാകുമ്പോൾ, പൊതുസ്ഥലത്ത് അവഹേളിക്കപ്പെടുമ്പോഴൊക്കെ ഓർത്തുകൊള്ളുക, ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് നിന്റെ വിശ്വാസം സൂക്ഷിക്കുവാനായിട്ടും ഒരിക്കൽ പോലും നിന്റെ ഭാഷയോ പ്രവൃത്തിയോ ചിന്തയോ ഒന്നും ദൈവത്തിനെതിരായുള്ള മറുസാക്ഷ്യമായി മാറപ്പെടാം. കിട്ടിയ ജീവിത അനുഭവങ്ങളിലൊക്കെ ഈശ്വര സാന്നിധ്യം സൂക്ഷിച്ചു വെച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ശരണപ്പെട്ടുകൊണ്ട് അവന് സാക്ഷ്യമായിട്ട് മാറുമെന്ന് നമുക്ക് പരിശ്രമിക്കാം. നൈമിഷികമായി ഉണ്ടാവുന്ന അന്ധതകളും കുറവുകളും രോഗബലഹീനതകളും സങ്കടങ്ങളും ഒക്കെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അനുഗ്രഹമായിട്ട് മാറ്റപ്പെടുകയാണ്. നമുക്ക് ദൈവത്തിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം, ശരണപ്പെടാം. നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും ദൈവം സമ്മാനിക്കുന്നുണ്ട്. അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാണുന്ന കാഴ്ചപ്പാടുകൾക്കപ്പുറത്തേക്ക് ഈശ്വര സാന്നിധ്യം എന്നും ഉണ്ടാകുവാനും, ഞാൻ കാണാത്ത ഇടങ്ങളിലും എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കരം പിടിക്കുന്ന ദൈവികമായ കരസ്പർശം തിരിച്ചറിയുവാനായിട്ട് നമ്മളെ ഏവരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.